സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ കൂടി. ഒരു മാസം കൊണ്ട് കിലോയ്ക്ക് 50 രൂപയോളമാണ് കൂടിയത്. ചൂട് കൂടിയതോടെ ഉൽപ്പാദനം കുറഞ്ഞതാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. ചിക്കൻ കുറവാണെങ്കിൽ ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആശയം ആലോചിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇറച്ചി വില. ഒരു മാസം മുമ്പ് കിലോയ്ക്ക് 180 രൂപയായിരുന്ന ചിക്കന് വില ഇപ്പോൾ 240ൽ എത്തി. ആണ്ടല്ലികളൊക്കെ വരല്ലേ, അപ്പൊ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ സാധനത്തിനും വില കൂട്ടി, എല്ലാ സാധനത്തിനും വില. ചിക്കൻ വെക്കാൻ കഴിയാത്ത അവസ്ഥ. കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ഉള്ളവയ്ക്ക് തൂക്കം കുറയുകയും ചെയ്യുന്നതോടെ ഫാമുടമകൾ ഉൽപ്പാദനം കുറച്ചു. വെള്ളത്തിനടക്കം ചെലവ് കൂടുമെന്നതുകൊണ്ടും പല ഫാമുകളും കോഴികളുടെ എണ്ണം പാതിയോളമാണ് കുറച്ചത്. വില കൂടിയതോടെ കടകളിൽ ഇറച്ചി വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഓരോ ദിവസം ഇങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക സാധനത്തിന്. അപ്പോൾ ആൾക്കാർ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു പോവാ. 1 കിലോ വാങ്ങുന്ന ആൾക്കാർ 500 വാങ്ങി പോവുള്ളൂ. സാധനങ്ങൾ വില കച്ചവടം ഒറ്റ ക്ഷീണ. സ്ഥിതി മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി കൃത്രിമക്ഷാമം ഉണ്ടാക്കുന്നതും വില കൂടാൻ കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂടുകാലത്തെ ചിക്കൻ കറിക്ക് എരിവിത്തിരി കൂടും. വരാനിരിക്കുന്ന റംസാൻ കാലമായതുകൊണ്ട് തന്നെ ഇറച്ചി വില ഇനിയും കൂടും. ചൂട് കുറഞ്ഞ് ഉൽപ്പാദനം കൂടുന്നതുവരെ ഈ വിലക്കയറ്റം ഇങ്ങനെ തുടരാനാണ് സാധ്യത. കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.